നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജ്യോതി റോയൽ വ്യൂ വില്ലാസിൻ്റെ എൻട്രൻസിന് മുമ്പിലാണ്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവല്ലത്തിനടുത്ത് പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വില്ല കമ്മ്യൂണിറ്റി ഉള്ളത്. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഏതാണ്ട് 40 വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. നമുക്ക് അകത്തേക്ക് പോകാം. വരൂ. കോവിഡ് കാലമാണ്, അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് നമ്മൾ അകത്തോട്ട് വിടാറുള്ളൂ. അപ്പം ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇവിടെയും സാനിറ്റൈസറൊക്കെ ഉണ്ട്. നമ്മൾ മലയാളികളല്ല, ലോകത്തുള്ള എല്ലാവരും ഇത് പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അകത്ത് ഇങ്ങനെ ഹൈറ്റിലേക്കാണ്, ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് നമ്മളുടെ ഈ വില്ല കമ്മ്യൂണിറ്റി ഇരിക്കുന്നത്. മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നല്ല 7 മീറ്റർ വീതിയുള്ള നല്ല വിശാലമായ റോഡാണ്. നമുക്ക് നടന്ന് പതുക്കെ അങ്ങോട്ട് പോകാം. വരും. COVID-19 കാലമായതുകൊണ്ട് തന്നെ കോവിഡ് നമ്മുടെ നോട്ടീസ് ബോർഡിൽ പ്രധാനമായിട്ടും കോവിഡ് പ്രോട്ടോക്കോളാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കുക ഓർക്കുകയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ സെക്യൂരിറ്റീസിനായാലും പുറത്തുനിന്ന് വരുന്നവരായാലും ഇവിടുത്തെ റെസിഡൻസിനായാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ പ്രിൻ്റ് ചെയ്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ നോട്ടീസ് ബോർഡാണ്. വരും. ഇത് കണ്ടോ, നടന്നു വരുമ്പോൾ മരത്തണലിലൊരു ബെഞ്ച്. മരം എന്ന് പറയുമ്പോൾ മാവാണ്. മാവിൻ്റെ തണലിലൊരു ബെഞ്ച് വെക്കിട്ടിരിക്കുക, മനോഹരമായ ഒരു കോൺസെപ്റ്റ് അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിൻ്റെയോടൊപ്പം എന്താ, പാഷൻ ഫ്രൂട്ടൊക്കെ എന്നെ വിളഞ്ഞിരിക്കുന്ന ചെടികളാണ്. വീണ്ടും അകത്തേക്കാം. വരും. ിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പ്രധാനപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഉള്ളത്. കോമൺ ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് നമുക്കിവിടെയുണ്ട്. ഏറ്റവും മേളിൽ ഷീറ്റിട്ട് കാണുന്നത് ജിമ്മാണ്. അതിൻ്റെ താഴെ ഒരു ക്ലബ് ഹൗസാണ്. അവിടെ പ്രോഗ്രാമെല്ലാം നടത്തുന്ന സാമാന്യം വലിയ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. അതിനപ്പുറത്ത് ഷട്ടിൽ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും ഉണ്ട്. അതിന് താഴെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ്. ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു കൊലയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാം. നല്ല കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ല ഹൈറ്റിൽ നിൽക്കുന്നതായതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പുറത്ത് കാണുന്ന ഹൈറ്റിൽ കാണുന്നത് തിരുവല്ലം കുന്നുകളാണ്. അതിനപ്പുറത്ത് എനിക്ക് പിന്നെ കടലാണ്. അപ്പോൾ കടലിൽ നിന്ന് വരുന്ന നല്ല കടൽക്കാറ്റാണ് നമുക്ക് നമ്മൾ തഴുകിക്കൊണ്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളായി നമ്മുടെ ഷട്ടിൽ കോർട്ട് കളിച്ച് കളിച്ച് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു ഹാഫ് കോർട്ട് ബാസ്കറ്റ്ബോൾ നമുക്ക് കളിക്കാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കളികളിൽ ഏർപ്പെടാറുണ്ട്. ഈവനിങ് ആണ് ഇവിടുത്തെ ഒരു എല്ലാവരുടെയും ഒരു എൻജോയ്മെൻ്റ് സമയം. ഇതാണ് നമ്മുടെ വിശാലമായ ക്ലബ് ഹൗസ്. Thank you.
ഈ പറയുന്ന അത്രയും ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു എനിക്ക് തോന്നുന്നു 6-7 kilometers ഉണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവർ. ഒരു മിനിമം ഇത്രയെങ്കിലും ഫെസിലിറ്റികൾ, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നെയ്ബേഴ്സ് നല്ല നെയ്ബേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇവിടെ മിസ്റ്റർ വിവേകാണ് താമസിക്കുന്നത്, അദ്ദേഹം എയർ ഇന്ത്യയിലെ ഒരു പൈലറ്റാണ്, അത് ഒരു ഡോക്ടർ ഹരി ഡോക്ടറാണ്. തൊട്ടടുത്ത് ഞാൻ ഒരു നിങ്ങൾക്കാർക്ക് അറിയാവുന്ന ഒരു ആക്ടറാണ്. എൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന മിസ്റ്റർ ഹരിപ്രസാദ്, അദ്ദേഹം കുവൈറ്റിലാണ്. അങ്ങനെ നെയ്ബേഴ്സ് എല്ലാം നമുക്ക് വളരെ നല്ല സംസ്കാരമുള്ള ആളുകൾ നമ്മളോടൊപ്പം വരുന്നു. നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ കുട്ടികളുമായിട്ട് കളിച്ച് മിംഗിൾ ചെയ്ത് അങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വളരുന്നു. അപ്പോൾ അവരുടെ ഭൗതിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും ഉണ്ടാകുന്ന അവരുടെ ഒരു വളർച്ച, പിന്നെ ഫിസിക്കലി ഉള്ള വളർച്ച, ഇതൊക്കെ ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ എത്രമാത്രം നമുക്ക് നമ്മുടെ കുടുംബത്തിന് അത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു ഹെൽത്തും ആരോഗ്യവും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഇവിടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നു, മാനസിക ഉല്ലാസവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വന്ന് താമസിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഞാൻ തിരഞ്ഞെടുത്തത്, അത് നമുക്ക് അടുത്ത ദിവസം കാണാം. തൽക്കാലം ഇന്ന് വിടാം.